ചോദ്യം ഒന്ന്. ഒരു റൂമിൽ 8 പേർ കിടന്നുറങ്ങിയായിരുന്നു. അവരിൽ 7 പേരെയും കൊതു കടിച്ചു, ഒരാളെ മാത്രം കടിച്ചില്ല. ഒരു റൂമിൽ 8 പേർ കിടന്നുറങ്ങിയായിരുന്നു. അവരിൽ 7 പേരെയും കൊതു കടിച്ചു, ഒരാളെ മാത്രം കടിച്ചില്ല. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഉത്തരം: അയാൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. ചോദ്യം രണ്ട്: നിമിഷനേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട ഏതാണ്? നിമിഷനേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട ഏതെന്നാണ് ചോദ്യം. ഉത്തരം: മനക്കോട്ടയാണ്. ചോദ്യം മൂന്ന്: വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ്? വണ്ടി ഓടാത്ത റൂട്ട് ഏതെന്നാണ് ചോദ്യം. ഉത്തരം: ബീട്രൂട്ടാണ്. ചോദ്യം നാല്: കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ആറ് ഏതാണ്? കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ആറ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം: ദിനാറാണ്. ചോദ്യം അഞ്ച്: ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതാണ്? ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതെന്നാണ് ചോദ്യം. ഉത്തരം: മഴവില്ലങ്ങൾ. ചോദ്യം ആറ്: എനിക്ക് കൈകളുണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ കഴിയില്ല. എനിക്ക് കൈകളുണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ കഴിയില്ല. ആരാണ് ഞാൻ എന്നാണ് ചോദ്യം. ഉത്തരം: ക്ലോക്കിലെ സൂചിയാണ്. ഏഴാമത്തെ ചോദ്യം: ആർക്കും താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതാണ്? ആർക്കും താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതെന്നാണ് ചോദ്യം. ഉത്തരം: ഇലക്ട്രിസിറ്റിയാണ്. എട്ടാമത്തെ ചോദ്യം: എൻ്റെ തൊലി മുറിച്ചോളൂ, ഞാൻ കരയില്ല, പക്ഷെ നിങ്ങൾ കരയും. എൻ്റെ തൊലി മുറിച്ചോളൂ, ഞാൻ കരയില്ല, പക്ഷെ നിങ്ങൾ കരയും. എങ്കിൽ ആരാണ് ഞാനെന്നാണ് ചോദ്യം. ഉത്തരം: സവോളയാണ്. ചോദ്യം ഒമ്പത്: വെട്ടും തോറും നീളം കൂടുന്നത് എന്തിനാണ്? വെട്ടും തോറും നീളം കൂടുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം: കിണറാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, അതിനറിയാവുന്നവർ ഉത്തരം പറയുക. ചോദ്യം ഇതാണ്: ഒരു മാവിൽ 12 മാങ്ങ പഴുത്തു നിൽക്കുന്നു. ഒരമ്മുമ്മ അങ്ങോട്ട് പോയപ്പോഴും ഒന്ന് വീണ്, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. ഒരു മാവിൽ 12 മാങ്ങ പഴുത്തു നിൽക്കുന്നു. ഒരമ്മുമ്മ അങ്ങോട്ട് പോയപ്പോഴും ഒന്ന് വീണു, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. ഇനി എത്ര മാങ്ങ മിച്ചമുണ്ടെന്നാണ് ചോദ്യം. അതിനുത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക. ചോദ്യം ഒന്ന്: അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. അമ്പാട്ടെ പട്ടിക്ക്
മുമ്പോട്ട് വാല്. ഉത്തരം ചിരവയാണ്. ചോദ്യം രണ്ട്. അമ്പലത്തിലുള്ള ചെമ്പകത്തിന് കൊമ്പില്ല. അമ്പലത്തിലുള്ള ചെമ്പകത്തിന് കൊമ്പില്ല, എന്താണ്? ഉത്തരം കൊടിമരമാണ്. ചോദ്യം മൂന്ന്. ചാരം പൂശിയവൻ ചന്തക്ക് പോയി. ചാരം പൂശിയവൻ ചന്തക്ക് പോയി, ആരാണത്? ഉത്തരം കുമ്പളങ്ങയാണ്. ചോദ്യം നാല്. മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല. മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല, എന്താണത്? ഉത്തരം ചക്കയാണ്. ചോദ്യം അഞ്ച്. അപ്പം പോലെ ഒരുണ്ട അല്പം മാത്രം തല. അപ്പം പോലെ ഒരുണ്ട അല്പം മാത്രം തല, ആരാണതെന്നാണ്? ഉത്തരം ആമയാണ്. ചോദ്യം ആറ്. അനുജത്തി ചോന്നിട്ട്, ഏട്ടത്തി പച്ചപ്പ്, മൂത്താച്ചി മഞ്ഞച്ച്. അനുജത്തി ചോന്നിട്ട്, ഏട്ടത്തി പച്ചച്ച്, മൂത്താച്ചി മഞ്ഞച്ച്. ഉത്തരം ഇലയാണ്. ചോദ്യം ഏഴ്. അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു. അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു, ആരാണത്? ഉത്തരം എലിയാണ്. ചോദ്യം എട്ട്. ഒരമ്മയ്ക്ക് തോളോളം വളം. ഒരമ്മയ്ക്ക് തോളോളം വളം, എന്താണ്? ഉത്തരം കവുങ്ങും തെങ്ങുമാണ്. അതിന് ചുറ്റുമുള്ള റൗണ്ടിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഒമ്പത്. അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ, എന്താണെന്ന്? ഉത്തരം അടുപ്പുകല്ലാണ്. ചോദ്യം പത്ത്. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ, എന്താണെന്നാണ്? ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. ചോദ്യം പതിനൊന്ന്. മണ്ണിനടിയിൽ പൊന്നമ്മ. മണ്ണിനടിയിൽ പൊന്നമ്മ, എന്താണിതെന്നാണ്? ഉത്തരം മഞ്ഞളാണ്. ചോദ്യം പന്ത്രണ്ട്. മുക്കണ്ണൻ ചന്തക്ക് പോയി. മുക്കണ്ണൻ ചന്തക്ക് പോയി, ആരാണിതെന്നാണ്? ഉത്തരം തേങ്ങയാണ്. ചോദ്യം പതിമൂന്ന്. അടിക്കൊരു വെട്ട് നടുക്കൊരു കെട്ട്
തലയ്ക്കൊരു ചവിട്ട്, അടിക്കൊരു വെട്ട്, നടുക്കൊരു കെട്ട്, തലക്കൊരു ചവിട്ട്. എന്താണിതെന്നാണ് ഉത്തരം? നെല്ല് മെതിക്കുന്നതാണ്. ചോദ്യം 14. വഴിതളഞ്ചൻ ചന്തക്ക് പോയി ആരാണ്? ഉത്തരം ചീരയാണ്. ചോദ്യം 15. കൊക്കിരിക്കും കുളം വറ്റി വറ്റി എന്താണത്? ഉത്തരം വിളക്കാണ്. ചോദ്യം 16. അടി മദ്ദളം, ഇല ചുക്കിരി, കായ് കൊക്കര. എന്താണത്? ഉത്തരം പുളിമരമാണ്. ചോദ്യം 17. അടക്കും തുറക്കും കിങ്ങിണിപ്പത്തായം എന്താണതെന്നാണ്? ഉത്തരം കണ്ണാണ്. ചോദ്യം 18. ഒരു കണ്ണുകൊണ്ട് നോക്കിക്കാണും, കണ്ടതൊക്കെ ഉള്ളിലാക്കും. എന്താണതെന്നാണ്? ഉത്തരം ക്യാമറയാണ്. ചോദ്യം 19. കിക്കിലുക്കും കിലുകിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. എന്താണതെന്നാണ്? ഉത്തരം താക്കോലാണ്. ചോദ്യം 20. 5 പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു എന്താണ് സംഭവം? ഉത്തരം കയ്യിലെ ചോറുരുളയാണ്. ചോദ്യം 21. ഒറ്റക്കാലൻ ചന്തക്ക് പോയി ആരാണത്? ഉത്തരം കുടയാണ്. ചോദ്യം 22. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാര് എന്താണത്? ഉത്തരം അടയ്ക്കയാണ്. ചോദ്യം 23. അച്ഛൻ മുള്ളൻ അമ്മ മിനുമിനു മോൾ മണിമണി എന്താണത്? ഉത്തരം ചക്കയാണ്. ചോദ്യം 24. തോളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി ആരാണത്? ഉത്തരം ചെണ്ടയാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, അതിന് അറിയാവുന്നവർ ഉത്തരം പറയുക.
ചോദ്യം ഇതാണ്, കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ്. കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ്. ചോദ്യം ഒന്ന്. ഒരു റൂമിൽ 8 പേർ കിടന്നുറങ്ങിയായിരുന്നു. അവരിൽ 7 പേരെയും കൊതു കടിച്ചു, ഒരാളെ മാത്രം കടിച്ചില്ല. ഒരു റൂമിൽ 8 പേർ കിടന്നുറങ്ങിയായിരുന്നു. അവരിൽ 7 പേരെയും കൊതു കടിച്ചു, ഒരാളെ മാത്രം കടിച്ചില്ല. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഉത്തരം: അയാൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. ചോദ്യം രണ്ട്. നിമിഷനേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട ഏതാണ്? നിമിഷനേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട ഏതെന്നാണ് ചോദ്യം. ഉത്തരം: മനക്കോട്ടയാണ്. ചോദ്യം മൂന്ന്. വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ്? വണ്ടി ഓടാത്ത റൂട്ട് ഏതെന്നാണ് ചോദ്യം. ഉത്തരം: ബീട്രൂട്ടാണ്. ചോദ്യം നാല്. കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ആറ് ഏതാണ്? കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ആറ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം: ദിനാറാണ്. ചോദ്യം അഞ്ച്. ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതാണ്? ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതെന്നാണ് ചോദ്യം. ഉത്തരം: മഴവില്ലങ്. ചോദ്യം ആറ്. എനിക്ക് കൈകളുണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ കഴിയില്ല. എനിക്ക് കൈകളുണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ കഴിയില്ല. ആരാണ് ഞാൻ എന്നാണ് ചോദ്യം. ഉത്തരം: ക്ലോക്കിലെ സൂചിയാണ്. ഏഴാമത്തെ ചോദ്യം: ആർക്കും താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതാണ്? ആർക്കും താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതെന്നാണ് ചോദ്യം. ഉത്തരം: ഇലക്ട്രിസിറ്റിയാണ്. എട്ടാമത്തെ ചോദ്യം: എൻ്റെ തൊലി മുറിച്ചോളൂ, ഞാൻ കരയില്ല, പക്ഷെ നിങ്ങൾ കരയും. എൻ്റെ തൊലി മുറിച്ചോളൂ, ഞാൻ കരയില്ല, പക്ഷെ നിങ്ങൾ കരയും. എങ്കിൽ ആരാണ് ഞാനെന്നാണ് ചോദ്യം. ഉത്തരം: സവോളയാണ്. ചോദ്യം ഒമ്പത്. വെട്ടും തോറും നീളം കൂടുന്നത് എന്തിനാണ്? വെട്ടും തോറും നീളം കൂടുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം: കിണറാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, അതിനറിയാവുന്നവർ ഉത്തരം പറയുക. ചോദ്യം ഇതാണ്: ഒരു മാവിൽ 12 മാങ്ങ പഴുത്ത് നിൽക്കുന്നു. ഒരമ്മുമ്മ അങ്ങോട്ട് പോയപ്പോഴും ഒന്ന് വീണു, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. ഒരു മാവിൽ 12 മാങ്ങ പഴുത്ത് നിൽക്കുന്നു. ഒരമ്മുമ്മ അങ്ങോട്ട് പോയപ്പോഴും ഒന്ന് വീണു, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. ഇനി എത്ര മാങ്ങ മിച്ചമുണ്ടെന്നാണ് ചോദ്യം. അതിനുത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക.
ചോദ്യം ഒന്ന്. അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. ഉത്തരം ചിരവയാണ്. ചോദ്യം രണ്ട്. അമ്പലത്തിലുള്ള ചെമ്പകത്തിന് കൊമ്പില്ല. അമ്പലത്തിലുള്ള ചെമ്പകത്തിന് കൊമ്പില്ല. എന്താണ് ഉത്തരം? കൊടിമരമാണ്. ചോദ്യം മൂന്ന്. ചാരം പൂശിയവൻ ചന്തക്ക് പോയി. ചാരം പൂശിയവൻ ചന്തക്ക് പോയി. ആരാണത്? ഉത്തരം കുമ്പളങ്ങയാണ്. ചോദ്യം നാല്. മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല. മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല. എന്താണത്? ഉത്തരം ചക്കയാണ്. ചോദ്യം അഞ്ച്. അപ്പം പോലെ ഒരുണ്ട അല്പം മാത്രം തല. അപ്പം പോലെ ഒരുണ്ട അല്പം മാത്രം തല. ആരാണതെന്നാണ്? ഉത്തരം ആമയാണ്. ചോദ്യം ആറ്. അനുജത്തി ചോന്നിട്ട്, ഏട്ടത്തി പച്ചപ്പ്, മൂത്താച്ചി മഞ്ഞച്ച്. അനുജത്തി ചോന്നിട്ട്, ഏട്ടത്തി പച്ചച്ച്, മൂത്താച്ചി മഞ്ഞച്ച്. ഉത്തരം ഇലയാണ്. ചോദ്യം ഏഴ്. അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു. അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു. ആരാണത്? ഉത്തരം എലിയാണ്. ചോദ്യം എട്ട്. ഒരമ്മയ്ക്ക് തോളോളം വളം. ഒരമ്മയ്ക്ക് തോളോളം വളം. എന്താണ് ഉത്തരം? കവുങ്ങും തെങ്ങുമാണ്. അതിന് ചുറ്റുമുള്ള റൗണ്ടിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഒമ്പത്. അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. എന്താണെന്ന് ഉത്തരം അടുപ്പുകല്ലാണ്. ചോദ്യം പത്ത്. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. എന്താണെന്നാണ് ഉത്തരം? ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. ചോദ്യം പതിനൊന്ന്. മണ്ണിനടിയിൽ പൊന്നമ്മ. മണ്ണിനടിയിൽ പൊന്നമ്മ. എന്താണിതെന്നാണ് ഉത്തരം? മഞ്ഞളാണ്. ചോദ്യം പന്ത്രണ്ട്. മുക്കണ്ണൻ ചന്തക്ക് പോയി. മുക്കണ്ണൻ ചന്തക്ക് പോയി. ആരാണിതെന്നാണ് ഉത്തരം? തേങ്ങയാണ്.
ചോദ്യം 13. അടിക്കൊരു വെട്ട്, നടുക്കൊരു കെട്ട്, തലയ്ക്കൊരു ചവിട്ട്. അടിക്കൊരു വെട്ട്, നടുക്കൊരു കെട്ട്, തലയ്ക്കൊരു ചവിട്ട്. എന്താണിതെന്ന്? ഉത്തരം നെല്ല് മെതിക്കുന്നതാണ്. ചോദ്യം 14. വഴി തളഞ്ചൻ ചന്തക്ക് പോയി. വഴി തളഞ്ചൻ ചന്തക്ക് പോയി ആരാണ്? ഉത്തരം ചീരയാണ്. ചോദ്യം 15. കൊക്കിരിക്കും കുളം വറ്റി വറ്റി. കൊക്കിരിക്കും കുളം വറ്റി വറ്റി എന്താണ്? ഉത്തരം വിളക്കാണ്. ചോദ്യം 16. അടി മദ്ദളം, ഇല ചുക്കിരി, കായ് കൊക്കര. അടി മദ്ദളം, ഇല ചുക്കിരി, കായ് കൊക്കര എന്താണത്? ഉത്തരം പുളിമരമാണ്. ചോദ്യം 17. അടക്കും തുറക്കും കിങ്ങിണിപ്പത്തായം. അടക്കും തുറക്കും കിങ്ങിണിപ്പത്തായം എന്താണതെന്നാണ്? ഉത്തരം കണ്ണാണ്. ചോദ്യം 18. ഒരു കണ്ണുകൊണ്ട് നോക്കിക്കാണും, കണ്ടതൊക്കെ ഉള്ളിലാക്കും. ഒരു കണ്ണുകൊണ്ട് നോക്കിക്കാണും, കണ്ടതൊക്കെ ഉള്ളിലാക്കും എന്താണതെന്നാണ്? ഉത്തരം ക്യാമറയാണ്. ചോദ്യം 19. കിക്കിലുക്കം കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. കിക്കിലുക്കം കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും എന്താണതെന്നാണ്? ഉത്തരം താക്കോലാണ്. ചോദ്യം 20. 5 പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു. 5 പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു എന്താണ് സംഭവം? ഉത്തരം കയ്യിലെ ചോറുരുളയാണ്. ചോദ്യം 21. ഒറ്റക്കാലൻ ചന്തക്ക് പോയി. ഒറ്റക്കാലൻ ചന്തക്ക് പോയി ആരാണത്? ഉത്തരം കുടയാണ്. ചോദ്യം 22. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാര്. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാര് എന്താണത്? ഉത്തരം അടയ്ക്കയാണ്. ചോദ്യം 23. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനു, മോൾ മണിമണി. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനു, മോൾ മണിമണി എന്താണത്? ഉത്തരം ചക്കയാണ്. ചോദ്യം 24. തോളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി. തോളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി ആരാണ്? ഉത്തരം ചെണ്ടയാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം.
അതിന് അറിയാവുന്നവർ ഉത്തരം പറയുക. ചോദ്യം ഇതാണ്, കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ്. കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ്. നമസ്കാരം കൂട്ടുകാരി. മത്സര പരീക്ഷകളിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണ് എന്നാണ്. 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിച്ചത്. അപ്പോൾ മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2. മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെയാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഗുജറാത്തിലെ പോർബന്തറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. അപ്പോൾ മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം ഗുജറാത്തിലെ പോർബന്തറാണ്. മഹാത്മാഗാന്ധിയുടെ പിതാവ് ആരാണ്? ഉത്തരം, ദിവാൻ കരംചന്ദാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പിതാവ് ദിവാൻ കരംചന്ദാണ്. മഹാത്മാഗാന്ധിയുടെ മാതാവ് ആരെന്നതാണ് അടുത്ത ചോദ്യം. ഉത്തരം, പുത്തിലിബായിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ മാതാവ് പുത്തിലിബായിയാണ്. മഹാത്മാഗാന്ധിയുടെ പത്നിയുടെ പേര് എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം, കസ്തൂർബ ഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ പത്നി അഥവാ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ്. കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം 13 വയസ്സായിരുന്നു. അപ്പോൾ 13-ാമത്തെ വയസ്സിലാണ് മഹാത്മാഗാന്ധി കസ്തൂർബ ഗാന്ധിയെ വിവാഹം ചെയ്തത്. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഉത്തരം, മനു എന്നാണ്. അപ്പോൾ ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് മനു എന്നാണ്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം, കീർത്തി മന്ദിറാണ്. അപ്പോൾ ഗാന്ധിജി ജനിച്ച വീടറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് എന്നാണ്? ഉത്തരം, 1888. അപ്പോൾ ഗാന്ധിജി നിയമപഠനത്തിനായി ലണ്ടനിൽ പോയത് 1888. ഇംഗ്ലണ്ടിലെ പഠനത്തിന് ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് എവിടെയാണ്? ഉത്തരം, രാജ്കോട്ട് ബോംബെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിന് ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് രാജ്കോട്ട് ബോംബെയിലാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ഏതാണ്? ഉത്തരം, 1893. തിരിഞ്ഞു പോകരുത്, ഗാന്ധിജി നിയമപഠനത്തിനായി ലണ്ടനിൽ പോയത് 1888. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ കാരണക്കാരനായ വ്യവസായി ആരാണ്? ഉത്തരം, ദാദാ അബ്ദുള്ളയാണ്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണക്കാരനായ വ്യവസായി ദാദാ അബ്ദുള്ളയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടന ഏതാണ്? ഉത്തരം, നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആണ്. അപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഈ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏതാണ്? ഉത്തരം, 1894. അപ്പോൾ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് രൂപം കൊണ്ടത് 1894. 1899 ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ആരാണ്? ഉത്തരം, ഗാന്ധിജിയാണ്. 1899 ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം, ഇന്ത്യൻ ഒപ്പീനിയനാണ്. അപ്പോൾ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജിയാണ്. അത് ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത് 1906 ദക്ഷിണാഫ്രിക്കയിലാണ്. അപ്പോൾ 1906 ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു?
ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെയായിരുന്നു. അപ്പോൾ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണ വിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗാണ്. അപ്പോൾ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണ വിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാമാണ്. അപ്പോൾ ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാമാണ്. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഉത്തരം ഫീനിക്സ് സെറ്റിൽമെൻ്റാണ്. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമം ഫീനിക്സ് സെറ്റിൽമെൻ്റാണ്. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം 1906. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം 1906. പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. അപ്പോൾ 1915 ജനുവരി 9 പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 2003 മുതൽ ജനുവരി 9 ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നത് 9 ജനുവരി. ഇത് ഗാന്ധിജി തൻ്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ സ്മരണാർത്ഥമാണ്. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം 1915. അപ്പോൾ ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം 1915. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. അപ്പോൾ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ ഏതൊക്കെയാണ്? അത് നവജീവനും യങ് ഇന്ത്യയുമാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങളാണ് നവജീവനും യങ് ഇന്ത്യയും. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യയിൽ വെച്ച് ആരംഭിച്ച പത്രങ്ങളാണ് നവജീവനും യങ് ഇന്ത്യയും. യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്ററായിരുന്നു ജോർജ് ജോസഫ്. അപ്പോൾ യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്ററായിരുന്നു ജോർജ് ജോസഫ്. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം ഇംഗ്ലീഷാണ്. അപ്പോൾ ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലുള്ള നീലം തോട്ടങ്ങളിലെ കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ക്രൂരമായി ചൂഷണം ചെയ്തതിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലുള്ള നീലം തോട്ടങ്ങളിലെ കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ക്രൂരമായി ചൂഷണം ചെയ്തതിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദു ബഹുമതി തിരിച്ചു നൽകിയ നേതാവ് മഹാത്മാഗാന്ധിയാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദു ബഹുമതി തിരിച്ചു നൽകിയ നേതാവാണ് മഹാത്മാഗാന്ധി. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത് 1920. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത് 1920. ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം ബെൽഗാം സമ്മേളനമാണ്. ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. ഗാന്ധിജി ചർക്കാ സംഘം സ്ഥാപിച്ചത് 1925. അപ്പോൾ 1925 ഗാന്ധിജി ചർക്കാ സംഘം സ്ഥാപിച്ചത്. ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത് 1920. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്.
വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ആടാണ്. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ആടാണ്. ഐത്തോച്ചാടനം ലക്ഷ്യം വെച്ച് 1932 ഗാന്ധിജി ആരംഭിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം. അപ്പോൾ 1932 ഐത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ഗാന്ധിജി ആരംഭിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം. ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം 1929. 1929 അഹമ്മദാബാദിൽ ഗാന്ധിജി നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചത്. താഴ്ന്ന ജാതിക്കാരായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ എന്നാണ്. താഴ്ന്ന ജാതിക്കാരായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ എന്നാണ്. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1933. 1933 ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഹരിജൻ എന്ന വാക്കിനർത്ഥം സൺസ് ഓഫ് ഗോഡ് എന്നാണ്. സൺസ് ഓഫ് ഗോഡ് എന്നാണ് ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് 1934. 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. 1936 വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് വാർധ സേവാഗ്രാമം. 1936 വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് വാർധ സേവാഗ്രാമം. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. ഇനി നിങ്ങളോടൊരു ചോദ്യം, അതിനുത്തരം അറിയാവുന്നവർ പറയുക. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതെന്നാണ് ചോദ്യം. അതിനുത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക. ചോദ്യം ഒന്ന്, ഒരു റൂമിൽ 8 കിടന്നുറങ്ങിയായിരുന്നു. അവരിൽ 7 കൊതുക് കടിച്ചു, ഒരാളെ മാത്രം കടിച്ചില്ല. ഒരു റൂമിൽ 8 കിടന്നുറങ്ങിയായിരുന്നു. അവരിൽ 7 കൊതുക് കടിച്ചു, ഒരാളെ മാത്രം കടിച്ചില്ല. എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഉത്തരം, അയാൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. ചോദ്യം രണ്ട്, നിമിഷനേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട ഏതാണ്? നിമിഷനേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട ഏതെന്നാണ് ചോദ്യം. ഉത്തരം, മനക്കോട്ടയാണ്. ചോദ്യം മൂന്ന്, വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ്? വണ്ടി ഓടാത്ത റൂട്ട് ഏതെന്നാണ് ചോദ്യം. ഉത്തരം, ബീട്രൂട്ടാണ്. ചോദ്യം നാല്, കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ആറ് ഏതാണ്? കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ആറ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം, ദിനാറാണ്. ചോദ്യം അഞ്ച്, ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതാണ്? ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതെന്നാണ് ചോദ്യം. ഉത്തരം, മഴവില്ലങ്ങൾ. ചോദ്യം ആറ്, എനിക്ക് കൈകളുണ്ട്,
പക്ഷേ ഒന്നും എടുക്കാൻ കഴിയില്ല. എനിക്ക് കൈകളുണ്ട്, പക്ഷേ ഒന്നും എടുക്കാൻ കഴിയില്ല. ആരാണ് ഞാൻ എന്നാണ് ചോദ്യം. ഉത്തരം: ക്ലോക്കിലെ സൂചിയാണ്. ഏഴാമത്തെ ചോദ്യം: ആർക്കും താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതാണ്? ആർക്കും താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതെന്നാണ് ചോദ്യം. ഉത്തരം: ഇലക്ട്രിസിറ്റിയാണ്. എട്ടാമത്തെ ചോദ്യം: എൻ്റെ തൊലി മുറിച്ചോളൂ, ഞാൻ കരയില്ല പക്ഷേ നിങ്ങൾ കരയും. എൻ്റെ തൊലി മുറിച്ചോളൂ, ഞാൻ കരയില്ല പക്ഷേ നിങ്ങൾ കരയും, എങ്കിൽ ആരാണ് ഞാനെന്നാണ് ചോദ്യം. ഉത്തരം: സവോളയാണ്. ചോദ്യം 9: വെട്ടുംതോറും നീളം കൂടുന്നത് എന്തിനാണ്? വെട്ടുംതോറും നീളം കൂടുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം: കിണറാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, അതിനറിയാവുന്നവർ ഉത്തരം പറയുക. ചോദ്യം ഇതാണ്: ഒരു മാവിൽ 12 മാങ്ങ പഴുത്തു നിൽക്കുന്നു. ഒരമ്മുമ്മ അങ്ങോട്ട് പോയപ്പോഴും ഒന്ന് വീണ്, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. ഒരു മാവിൽ 12 മാങ്ങ പഴുത്തു നിൽക്കുന്നു. ഒരമ്മുമ്മ അങ്ങോട്ട് പോയപ്പോഴും ഒന്ന് വീണു, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. ഇനി എത്ര മാങ്ങ മിച്ചമുണ്ടെന്നാണ് ചോദ്യം. അതിനുത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക. ചോദ്യം 1: അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. ഉത്തരം: ചിരവയാണ്. ചോദ്യം 2: അമ്പലത്തിലുള്ള ചെമ്പകത്തിന് കൊമ്പില്ല. അമ്പലത്തിലുള്ള ചെമ്പകത്തിന് കൊമ്പില്ല, എന്താണ്? ഉത്തരം: കൊടിമരമാണ്. ചോദ്യം 3: ചാരം പൂശിയവൻ ചന്തക്ക് പോയി. ചാരം പൂശിയവൻ ചന്തക്ക് പോയി, ആരാണത്? ഉത്തരം: കുമ്പളങ്ങയാണ്. ചോദ്യം 4: മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല. മുള്ളുണ്ട് മുരിക്കല്ല, പാലുണ്ട് പശുവല്ല, എന്താണത്? ഉത്തരം: ചക്കയാണ്. ചോദ്യം 5: അപ്പം പോലെ ഒരുണ്ട അല്പം മാത്രം തല. അപ്പം പോലെ ഒരുണ്ട അല്പം മാത്രം തല, ആരാണതെന്നാണ്? ഉത്തരം: ആമയാണ്. ചോദ്യം 6: അനുജത്തി ചോന്നിട്ട്, ഏട്ടത്തി പച്ചപ്പ്, മൂത്താച്ചി മഞ്ഞച്ച്. അനുജത്തി ചോന്നിട്ട്, ഏട്ടത്തി പച്ചച്ച്, മൂത്താച്ചി മഞ്ഞച്ച്. ഉത്തരം: ഇലയാണ്. ചോദ്യം 7: അട്ടത്തുണ്ടൊരു കുട്ടിച്ചാത്തൻ അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു.
അറ്റത്തുണ്ടൊരു കുട്ടിച്ചാത്ത് അങ്ങോട്ടിങ്ങോട്ട് ഓടുന്നു. ആരാണത്? ഉത്തരം: എലിയാണ്. ചോദ്യം 8. ഒരമ്മയ്ക്ക് തോളോളം വളം. ഒരമ്മയ്ക്ക് തോളോളം വളം എന്താണ്? ഉത്തരം: കവുങ്ങും തെങ്ങുമാണ്. അതിന് ചുറ്റുമുള്ള റൗണ്ടിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 9. അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ എന്താണെന്ന്? ഉത്തരം: അടുപ്പുകല്ലാണ്. ചോദ്യം 10. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ എന്താണെന്നാണ്? ഉത്തരം: ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. ചോദ്യം 11. മണ്ണിനടിയിൽ പൊന്നമ്മ. മണ്ണിനടിയിൽ പൊന്നമ്മ എന്താണിതെന്നാണ്? ഉത്തരം: മഞ്ഞളാണ്. ചോദ്യം 12. മുക്കണ്ണൻ ചന്തക്ക് പോയി. മുക്കണ്ണൻ ചന്തക്ക് പോയി ആരാണിതെന്നാണ്? ഉത്തരം: തേങ്ങയാണ്. ചോദ്യം 13. അടിക്കൊരു വെട്ട് നടുക്കൊരു കെട്ട് തലയ്ക്കൊരു ചവിട്ട്. അടിക്കൊരു വെട്ട് നടുക്കൊരു കെട്ട് തലയ്ക്കൊരു ചവിട്ട് എന്താണിതെന്നാണ്? ഉത്തരം: നെല്ല് മെതിക്കുന്നതാണ്. ചോദ്യം 14. വഴിത്തളഞ്ചൻ ചന്തക്ക് പോയി. വഴിത്തളഞ്ചൻ ചന്തക്ക് പോയി ആരാണ്? ഉത്തരം: ചീരയാണ്. ചോദ്യം 15. കൊക്കിരിക്കും കുളം വറ്റിവറ്റി. കൊക്കിരിക്കും കുളം വറ്റിവറ്റി എന്താണത്? ഉത്തരം: വിളക്കാണ്. ചോദ്യം 16. അടി മദ്ദളം ഇല ചുക്കിരി കായ് കൊക്കര. അടി മദ്ദളം ഇല ചുക്കിരി കായ് കൊക്കര എന്താണത്? ഉത്തരം: പുളിമരമാണ്. ചോദ്യം 17. അടക്കും തുറക്കും കിങ്ങിണിപ്പത്തായം. അടക്കും തുറക്കും കിങ്ങിണിപ്പത്തായം എന്താണെന്നാണ്? ഉത്തരം: കണ്ണാണ്. ചോദ്യം 18. ഒരു കണ്ണുകൊണ്ട് നോക്കിക്കാണും, കണ്ടതൊക്കെ ഉള്ളിലാക്കും. ഒരു കണ്ണുകൊണ്ട് നോക്കിക്കാണും, കണ്ടതൊക്കെ ഉള്ളിലാക്കും എന്താണെന്നാണ്? ഉത്തരം: ക്യാമറയാണ്. ചോദ്യം 19. കിക്കിലുക്കും
കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. കിക്കിലുക്കം കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും. എന്താണതെന്നാണ് ഉത്തരം? താക്കോലാണ്. ചോദ്യം 20. അഞ്ച് പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു. അഞ്ച് പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു. എന്താണ് സംഭവം? ഉത്തരം കയ്യിലെ ചോറുരുളയാണ്. ചോദ്യം 21. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി. ആരാണത്? ഉത്തരം കുടയാണ്. ചോദ്യം 22. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാര്. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാര്. എന്താണത്? ഉത്തരം അടയ്ക്കയാണ്. ചോദ്യം 23. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനു, മോൾ മണിമണി. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനു, മോൾ മണിമണി. എന്താണത്? ഉത്തരം ചക്കയാണ്. ചോദ്യം 24. തോളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി. തോളിൽ തൂങ്ങുന്ന തല്ലുകൊള്ളി ആരാണത്? ഉത്തരം ചെണ്ടയാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, അതിന് അറിയാവുന്നവർ ഉത്തരം പറയാം. ചോദ്യം ഇതാണ്. കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ്. കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ്.